എസ് കെ പൊറ്റക്കാടിന്റെ കഥകൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. കാരണം മറ്റേത് കഥകളെക്കാളും നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ വരികൾക്ക് സാധിക്കും. ഇനി അതേ കഥകൾ പ്രൊഫസർ അലിയാരുടെ ശബ്ദത്തിൽ കൂടെ കേട്ടാലോ? വിത്ത് സൗണ്ട് എഫക്ട് ഞെട്ടും അല്ലേ? എന്നാ ഞെട്ടാൻ തയ്യാറായി കുക്കു എഫ് എമ്മിലൂടെ. അത് മാത്രമല്ല, ഷേക്സ്പിയറിന്റെയും എം ടിയുടെയും കഥകളും കുക്കു എഫ് എമ്മിൽ ലഭ്യമാണ്. അത് നിങ്ങൾ കേൾക്കുന്നത് നെടുമുടി വേണുചേട്ടന്റെയും കെ പി എസ് സി ഉള്ളത് ചേച്ചിയുടെയും ശബ്ദത്തിലും. നമ്മെ വിട്ടു പോയെങ്കിലും അവരുടെ ശബ്ദം നിങ്ങളെ കാത്തിരിക്കുന്നു. അങ്ങനെ നിരവധി അനവധി ഓഡിയോ ബുക്സ് എച്ച് ഡി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ജനുവരി 22 മുതൽ 31 വരെ റിപ്പബ്ലിക് ഡേ സെയിലാണ്. 60% ഡിസ്കൗണ്ട്, അതായത് വെറും 39 രൂപയ്ക്ക് 10,000-ൽ കൂടുതൽ ഓഡിയോ ബുക്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കു എഫ് എം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇന്ത്യ 60 എന്ന കോഡ് ഉപയോഗിച്ച് ഓഫർ നേടുക. കഥകൾ ഇനി എച്ച് ഡി ക്വാളിറ്റിയിൽ നിങ്ങളിലേക്ക്. മധുര ജില്ലയിലെ ഉസ്ലാമ്പട്ടിക്കടുത്ത് ജ്യോതിമാണിക്യം എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ വിരുമാണ്ടി തേവർ എന്നൊരാൾ ജീവിച്ചിരുന്നു. ഒരു ദിവസം നാഷണൽ ജിയോഗ്രഫിക് ചാനൽ വിത്ത് ക്യാമറ ക്രൂ അയാളുടെ വീട്ടിലേക്ക് എത്തി. ആളുകൾ ഓടിക്കൂടി. അവരോടൊപ്പം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പിച്ചപ്പയും ഉണ്ടായിരുന്നു. ആളുകളെ കണ്ട് വിരുമാണ്ടി തേവർ ആകെ ഭയന്നു പോയിരുന്നു. ഒരു കോൾ സെന്റർ ജീവനക്കാരനായ തൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് ഇത്രയും ആളുകൾ? അയാൾ നേരെ പ്രൊഫസറോട് കാര്യം അന്വേഷിച്ചു. പ്രൊഫസർ കാര്യം പറഞ്ഞു. അത് കേട്ട് അയാൾ ഒരല്പം കൂടി ഭയന്നു പോയിരുന്നു. കാര്യം ഇതാണ്, ലോകത്തിൽ തന്നെ അപൂർവമായ M130 എന്ന ജീൻ അടങ്ങുന്ന DNA ആയിരുന്നു വിരുമാണ്ടി തേവർക്കുണ്ടായിരുന്നത്. എന്താണ് ഈ M130? അതേക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഒന്ന് പുറകോട്ടേക്ക് സഞ്ചരിക്കണം. കേറിപ്പോരൻ ചങ്ങായിമാരെ, ബിപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഏതാണ്ട് 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായത് എന്നും അതിനുശേഷം 100 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ സിംഗിൾ സെൽഡ് ജീവി വിഭാഗം ഉണ്ടായത് എന്നും അതിനുശേഷം കാലങ്ങൾ കൊണ്ട് പല ജീവജാലങ്ങളിലൂടെയാണ് കുരങ്ങുവർഗത്തിലേക്ക് എത്തിയത് എന്നും അതിനുശേഷം വാലില്ലാത്ത കുരങ്ങുവർഗമായ എയ്പ്പുകൾ ഉണ്ടായി എന്നും അത് 2 വിഭാഗമായി വേർതിരിഞ്ഞു എന്നും ഒരു വിഭാഗം ചിമ്പാൻസി ഗൊറില്ല വിഭാഗങ്ങളിലേക്കും മറ്റൊന്ന് ആസ്ട്രലോപിത്തിക്കസ് എന്ന മനുഷ്യന്റെ ആദ്യവർഗത്തിലേക്കും വേർതിരിഞ്ഞു എന്ന് പരിണാമത്തിൽ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന വിഷയമാണ്. ആസ്ട്രലോപിത്തിക്കസ് എന്ന മനുഷ്യന്റെ ആദ്യ വർഗത്തിൽ നിന്നും SRGAP2 എന്നൊരു ജീൻ കണ്ടെത്തിയിരുന്നു. അതാണ് മനുഷ്യന്റെ ബുദ്ധി വികാസത്തിന് കാരണമായ ന്യൂറോൺ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഹേതുവായത് എന്ന് പഠനങ്ങൾ പറയുന്നു. കൂടുതൽ അന്വേഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ആഫ്രിക്കയിൽ നിന്നും ആ വർഗം ലോകം മുഴുവൻ പരക്കുകയായിരുന്നു എന്നാണ്. മനുഷ്യർ പരിണമിച്ചെത്തിയ വർഗമായ ഹോമോ ഹിഡൽബർജൻസസ് ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്നു. അങ്ങനെ നിയാണ്ടർത്താൽ മനുഷ്യരും ഡെനിസോവൻസും തുടങ്ങി പലതായി വേർതിരിഞ്ഞു. എന്നാൽ ആഫ്രിക്കയിൽ നിന്നും പുറത്തേക്ക് പോകാൻ മടിച്ച ഒരു വർഗമായിരുന്നു ഹോമോസാപ്പിയൻസ്. ഈ വാദത്തെ തെളിയിക്കുന്നത് 2004 എത്യോപ്യയിലെ ഒരു നദിക്കരയിൽ നിന്നും കിട്ടിയ 195,000 വർഷം പഴക്കമുള്ള ഹോമോസാപ്പിയൻ അവശിഷ്ടമാണ്. പിന്നീട് ആഫ്രിക്കയിൽ നടന്ന ചില പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഹോമോസാപ്പിയൻസ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു യാത്രയിൽ നിയാണ്ടർത്താൽ മനുഷ്യരടക്കമുള്ള പല മനുഷ്യ വിഭാഗങ്ങളിൽ നിന്നും അവർക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാലങ്ങൾ കൊണ്ട് അവരിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ആദിമ മനുഷ്യന്റെ ചരിത്രം അന്വേഷിച്ചാൽ ഒരു പരിധിവരെ ലഭിക്കാവുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. ഇനി നമുക്ക് ഒരല്പം മുന്നോട്ടേക്ക് വരാം. ഈ പറയുന്ന ആദിമ മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരുന്നു, അതോ നവീന മനുഷ്യനായതിനു ശേഷം കേരളത്തിലേക്ക് കുടിയേറി പാർത്തതായിരിക്കുമോ? അങ്ങനെയല്ല, പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മനുഷ്യവാസമുള്ളതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ഊഷ്മളമായ കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണുമായിരിക്കാം അവരെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചത്.
1863 തന്നെ ഇവിടെ ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഗുഹാചിത്രങ്ങളും ശിലായുധങ്ങളും മറ്റും, വേട്ടയാടാനായി ഉപയോഗിച്ചിരുന്ന പോളിഷ് ചെയ്യാത്ത കല്ലുകൊണ്ടുണ്ടാക്കിയ ചില ആയുധങ്ങൾ ഉൾപ്പെടെ, അതായത് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഗോത്രവംശത്തിന്റെ മുൻഗാമികൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ. അതെങ്ങനെയാണ് ശരിയാവുന്നത്? അവർ എങ്ങനെയാണ് ഗോത്രവർഗത്തിന്റെ മാത്രം മുൻഗാമികളാവുന്നത്? അങ്ങനെയെങ്കിൽ നമ്മളുണ്ടായത് എങ്ങനെയാണ്? അതിന് പറയാൻ ഒരു വലിയ കഥയുണ്ട്. കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ എത്തിയ ഗോത്രവംശർ കാട്ടിലും മേട്ടിലും അലഞ്ഞു തിരിഞ്ഞ് മൃഗങ്ങളുടെ അസ്ഥികളും കല്ലുകളും മരത്തടികളും ആയുധങ്ങളാക്കി വേട്ടയാടിയും പഴങ്ങളും മറ്റും കഴിച്ചും ശിലാഗുഹകളിൽ അന്തിയുറങ്ങിയും ഇവിടെ ജീവിച്ചു. ഇവിടേക്ക് ആദ്യം എത്തിയത് നെഗ്രിറ്റോയിഡ് വംശമാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് വന്ന പ്രോട്ടോ ആസ്ട്രോയിഡ് വംശം അവരോട് കൂടിച്ചേർന്നതായും ചരിത്രം പറയുന്നു. ആ കൂടിച്ചേരലായിരിക്കാം മിനുസമുള്ള ശിലായുധങ്ങളും സൂക്ഷ്മ ശിലായുധങ്ങളും നിർമ്മിക്കപ്പെട്ടത്. ഉയരം കുറഞ്ഞ് കറുത്ത നിറവും ചുരുണ്ട മുടിയും പതിഞ്ഞ മൂക്കും ഇവരുടെ സവിശേഷതകളായിരുന്നു. ഇന്ന് കാണാൻ സാധിക്കുന്ന ഇരുളർ, കുറിച്ചർ, കരിമ്പാലന്മാർ, മലയറിയർ, മലവേടർ തുടങ്ങിയവരിലെല്ലാം ഈ ഒരു സവിശേഷതകൾ കാണാൻ സാധിക്കും. പിന്നീടാണ് അവർ അമ്പും വില്ലും ഉപയോഗിച്ച് തുടങ്ങിയത്. അതിൽ അമ്പിന്റെ അറ്റത്ത് ചെറിയ ശിലായുധങ്ങൾ തന്നെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇത് നായാട്ടിനെ എളുപ്പമാക്കി. കേരളത്തിലെ നാഗാരാധനയുടെ ആരംഭം ഇവരിൽ നിന്നുമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആസ്ട്രോയിഡുകൾക്ക് ശേഷം കേരളത്തിലേക്ക് വന്നെത്തിയത് മെഡിറ്ററേനിയൻ വർഗ്ഗക്കാരായിരുന്നു. ഗ്രീക്കിനെ ആക്രമണത്തിൽ മെഡിറ്ററേനിയൻ ഭാഗത്തു നിന്നും പലായനം ചെയ്തു വന്നവർ. അവർ മൂന്ന് വിഭാഗങ്ങളായാണ് ഇന്ത്യയിലേക്ക് കടന്നത്. ഒന്നാമത്തെ വിഭാഗം സിന്ധിൽ താമസിച്ചു. അവരായിരിക്കാം ഹാരപ്പൻ സിവിലൈസേഷൻ. രണ്ടാമത്തെ വിഭാഗം പടിഞ്ഞാറൻ ഇന്ത്യയിലും മൂന്നാമത്തെ വിഭാഗം ദക്ഷിണേന്ത്യയിലേക്കും വന്നു. അവർ ദക്ഷിണേന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ചു. ചരിത്രകാരന്മാർ പറയുന്ന ദ്രാവിഡ സംസ്കാരം ഇവരുടെ സംസ്കാരത്തിൽ നിന്നും വന്നതായിരിക്കാം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തിന് ശേഷമാണ് ഉത്തരേന്ത്യയിലേക്ക് ആര്യന്മാർ എത്തുന്നത്. ആര്യൻ ഇൻവേഷൻ സംഭവിച്ചു എന്നും ആര്യൻ മൈഗ്രേഷൻ സംഭവിച്ചു എന്നും വിശ്വസിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ചരിത്രത്തിലെ തെളിവുകൾ അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കുന്നത് ഒരു പരിധിവരെ ആര്യൻ മൈഗ്രേഷൻ തന്നെയായിരിക്കാം സംഭവിച്ചത് എന്നാണ്. അതിന് പല മുഖങ്ങളുമുണ്ട്. എന്താണ് ആര്യൻ? ആരാണ് ആര്യൻ? ആര്യൻ എന്ന വാക്കിന്റെ അർത്ഥം ഉന്നത കുലജാതൻ, കുലീനൻ എന്നൊക്കെയാണ്. അതായത് ആദിമ മനുഷ്യരിൽ നിന്നും താൻ വ്യത്യസ്തനാണ് എന്നും താനാണ് ശ്രേഷ്ഠനെന്നും വിശ്വസിച്ച് ആര്യന്മാർ സ്വയം വിളിച്ച പേരാണ് ആര്യൻ എന്ന് പല കൃതികളിലും പറയുന്നു. ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നെത്തിയ അവർ അന്നുണ്ടായിരുന്ന പ്രാചീന നിവാസികളെ കീഴടക്കിയതിന് ശേഷമാണ് അവർ ആര്യന്മാർ എന്നറിയപ്പെട്ടത് എന്ന് ചില കൃതികളിൽ പറയുന്നുണ്ട്. ഇവിടെ കീഴടക്കുക എന്ന വാക്കുകൊണ്ട് യുദ്ധം നടന്നു എന്നർത്ഥമാക്കുന്നില്ല. ഇവിടെ അന്നുണ്ടായിരുന്ന പ്രാചീന നിവാസികളെ മ്ലേച്ഛന്മാരായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. അവരെ ദാസ്യുക്കൾ എന്നാണ് അവർ വിളിച്ചത്. പിന്നീട് ആ പേര് ദാസന്മാർ എന്നായി. ദാസ്യുക്കൾ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ശത്രുക്കൾ എന്ന് തന്നെയായിരുന്നു. കീഴ്പ്പെടുത്തിയ ആദിമ നിവാസികളെ കൊണ്ട് അവർ അടിമവേല ചെയ്യിച്ചിരുന്നു. അതിനുശേഷമാണ് ദാസൻ എന്ന വാക്കിന് അടിമ എന്നൊരർത്ഥം പോലും വന്നത്. ദാസ്യുക്കളുടെ സംസ്കാരം ആര്യന്മാരെക്കാൾ ഉയർന്നതായിരുന്നു എന്ന് ഋഗ്വേദം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇന്ദ്രനെയും സൂര്യനെയും ആരാധിച്ചവരായിരുന്നു ആര്യന്മാരെങ്കിൽ ശിവപൂജയും ദേവീപൂജയും ലിംഗപൂജയും ചെയ്തവരായിരുന്നു ദാസ്യുക്കൾ. അവർ കന്നുകാലികളെ വേലികെട്ടി വളർത്തിയിരുന്നു. അവരുടെ ഭാഷ ആര്യന്മാർക്ക് മനസ്സിലാകാത്ത ഭാഷയായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയും മനുഷ്യാവകാശ സംരക്ഷകരിൽ പ്രമുഖനുമായ ഡോക്ടർ ബി ആർ അംബേദ്കർ പുരാതന ഇന്ത്യ ചരിത്രത്തെ കുറിക്കുമ്പോൾ ആര്യന്മാർ, ദ്രാവിഡന്മാർ, ദാസന്മാർ, നാഗന്മാർ എന്നിങ്ങനെ നാല് വംശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ദാസന്മാർ തന്നെയാണ് നാഗന്മാർ എന്നാണ് ചരിത്രം നിരീക്ഷിച്ചതിലൂടെ നമ്മൾ കണ്ടെത്തിയത്. നാഗന്മാരെ വിളിക്കുന്ന മറ്റൊരു പേര് മാത്രമായിരുന്നു ദാസന്മാർ എന്ന്. ധാക്ക എന്ന ഇൻഡോ ഇറാനിയൻ വാക്കിൽ നിന്നുമാണ് ദാസ എന്നൊരു പേരുണ്ടായത്. ധാക്ക എന്ന വാക്കിന്റെ അർത്ഥം നാഗന്മാരുടെ രാജാവ് എന്നാണ്. ആര്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവരുടെ ഭാഷയെ ദമിള എന്നാണ് പറഞ്ഞിരുന്നത്. ദമിള എന്ന ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് ദമിളർ എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു. ആര്യന്മാരുടെ വരവിനും മുമ്പേ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ ഒരു ഭാഷയുണ്ടായിരുന്നതായി അംബേദ്കറും ശരിവിക്കുന്നുണ്ട്. ഇവർ ആഹാരം തേടിയും കന്നുകാലികളെ മേച്ചും മലബാറിലേക്കും തമിഴ്നാട്ടിലേക്കും എത്തിച്ചേരുകയായിരുന്നു. BC 1000 ശേഷം അവരിൽ ഒരു വലിയ വിഭാഗം ആളുകളും ലിംഗാരാധനയെ മാറ്റി നിർത്തി അവരുടെ തന്നെ ഗോത്രദൈവമായ മായനെ ആരാധിച്ചു തുടങ്ങി. അവരെ പിന്നീട് യാദവർ എന്നാണ് അറിയപ്പെട്ടത്. അവർ ആരാധിക്കുന്ന മായനെ വിശദീകരിക്കുന്നതിലൂടെ, മായനെ വർണ്ണിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇന്നത്തെ നമ്മുടെ ദൈവമായ കൃഷ്ണനാണ് എന്നാണ്.
BC 1000-ത്തോടടുത്ത് യാദവന്മാരും നാഗന്മാരും ദക്ഷിണേന്ത്യയിൽ വന്നുകൂടുകയും ഇടപെടുകയും ചെയ്തു. ഏതാണ്ട് AD 7-ാം നൂറ്റാണ്ട് വരെ ഈ ഒരു കൂടിച്ചേരൽ തുടർന്നിരുന്നതായാണ് പറയപ്പെടുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ മഗധയിൽ നിന്നും പലായനം ചെയ്ത ഒരു കൂട്ടം നാഗന്മാർ സിലോണിൽ കുടിയേറി പാർക്കുകയും അവർ പിന്നീട് ദക്ഷിണേന്ത്യയിലേക്ക് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ വന്നവരെയാണ് നായന്മാർ എന്ന് വിളിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. അന്ന് ആന്ധ്രാഭാഗത്ത് ജീവിച്ചിരുന്ന നാഗന്മാരെ ചോളരാജാക്കന്മാർ പരാജയപ്പെടുത്തിയോടുകൂടി അവരവിടെ നിന്നും പലായനം ചെയ്ത് തെക്കൻ ഭാഗത്തേക്ക് വരികയായിരുന്നു. അവരെ ത്രിയർ എന്നാണ് വിളിച്ചിരുന്നത്. ത്രിയർ എന്നാൽ ഒരു സംസ്കൃതം വാക്കാണ്, അതിൻ്റെ അർത്ഥം പുറത്താക്കപ്പെട്ടവർ എന്നാണ്. മലബാർ ഭാഗത്ത് അവരെ തീയരെന്നും പിന്നീട് തെക്കു ഭാഗത്തേക്ക് അവരെ ഈഴവരെന്നും വിളിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ആദ്യമായി കേരളത്തിലേക്ക് എത്തിയ നാഗന്മാരെ നായരെന്നും പിന്നീട് മറ്റു വിഭാഗങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട് കേരളത്തിലേക്ക് എത്തിയവരെ ത്രിയർ അഥവാ തീയർ അഥവാ ഈഴവർ എന്നും വിളിക്കപ്പെട്ടു. ആര്യന്മാരുടെ കുടിയേറ്റത്തോടുകൂടിയാണ് കേരളത്തിൽ ജാതിത്വം രൂപപ്പെടുന്നത്. അന്നുവരെ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരിലും ജോലിയുടെ പേരിലും വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ സവർണരും അവർണരും ഉണ്ടായിരുന്നില്ല. അങ്ങനൊന്ന് കേരളത്തിൽ സംഭവിക്കുന്നത് ബ്രാഹ്മണരുടെ കുടിയേറ്റത്തോടുകൂടിയാണ് എന്ന് സംഘകാല കൃതികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംഘകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ ബ്രാഹ്മണരുടെ കുടിയേറ്റം ആരംഭിച്ചിരുന്നതായി സംഘകൃതികളിൽ സൂചന നൽകുന്നുണ്ട്. വൈദിക പാരമ്പര്യത്തിൽ അഭിരമിച്ചിരുന്ന ബ്രാഹ്മണർ രാജാക്കന്മാരുടെയും ധനികരുടെയും ഐശ്വര്യത്തിനു വേണ്ടി യാഗകർമ്മങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു സമൂഹത്തിൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുത്തത്. ആര്യന്മാരുടെ തെക്കോട്ടുള്ള വരവ് ആദ്യം വളരെ പരിമിതമായ തോതിലായിരുന്നു. ചെറിയ സംഘങ്ങളായി ഇന്ത്യയുടെ കിഴക്കേ തീരം വഴി തെക്കോട്ടുള്ള ആ കുടിയേറ്റം 4 തലമുറകളിലൂടെയാണ് സംഭവിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ചിലതുണ്ട്. ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെറിയ തോതിൽ ആരംഭിച്ച ബ്രാഹ്മണന്മാരുടെ കുടിയേറ്റം 12 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് അതിന്റെ ആധിപത്യം ആർജിച്ചെടുക്കുന്നത്. കേരളത്തിലുടനീളം 8-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന ക്ഷേത്രങ്ങളിലേക്ക് ഭരണാധികാരികൾ ഭൂമി ഉൾപ്പെടെയുള്ള സമ്പത്തുകൾ ദാനം ചെയ്തതോടുകൂടി ബ്രാഹ്മണാധിപത്യവും ജന്മിത്വവും 10 മടങ്ങ് വളരുകയായിരുന്നു. കേരളത്തിൽ ബ്രാഹ്മണർ സ്ഥാപിച്ച ജാതി വ്യവസ്ഥയിൽ ജാതികളും ഉപജാതികളും അടക്കം 64-ഓളം വിഭാഗങ്ങൾ ഉണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത്. മറ്റൊരു കണക്കനുസരിച്ച് ജാതികളും ഉപജാതികളും അടക്കം 420 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. അവർ സ്ഥാപിച്ച ജാതി വ്യവസ്ഥയിൽ ക്ഷത്രിയരും വൈശ്യരും ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണർ കുടിയേറിപ്പാർത്ത സമയത്ത് തന്നെ അവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കുകയും അവരുടെ ഉപദേശങ്ങളെ സ്വീകരിക്കുകയും ചെയ്ത ഭരണാധികാരികളെ അവർ തന്നെ ക്ഷത്രിയ പദവി നൽകി പുനർപ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ജാതി വ്യവസ്ഥകൾ സമൂഹത്തെ സവർണരെന്നും അവർണരെന്നും രണ്ടായി വിഭജിക്കുക മാത്രമല്ല ചെയ്തത്. അധികാരം, സമ്പത്ത്, പദവി എന്നിവ സവർണർക്ക് ചൂഷണം ചെയ്യാൻ അവസരമൊരുക്കുകയും അവർണരെ നീചജാതികളായി ചിത്രീകരിച്ച് അവരുടെ പൗരാവകാശങ്ങൾ പോലും നിഷേധിക്കുകയും ചെയ്തു പോന്നിരുന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര വിഭാഗങ്ങളായിരുന്നു സവർണരെ പ്രതിനിധീകരിച്ചിരുന്നതെങ്കിൽ ഈഴവർ, നാടാർ, പറയർ, കുറവർ, പുലയർ, കമ്മാളർ തുടങ്ങിയ അടിസ്ഥാന വിഭാഗങ്ങളായിരുന്നു അവർണരായി ചിത്രീകരിക്കപ്പെട്ടത്. വൈശ്യർ എന്നൊരു വിഭാഗം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് കേരളത്തിൽ കൃഷിയിലും വ്യാപാരത്തിലും വ്യാപൃതരായിരുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ആയിരുന്നു വൈശ്യരായി കണക്കാക്കപ്പെട്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ കൊച്ചിയിൽ ക്രിസ്ത്യാനികൾക്കും മലബാറിൽ മുസ്ലിമുകൾക്കും ഉന്നത പദവി നൽകി ആദരിച്ചിരുന്നു. നായന്മാർ ശൂദ്രരായിരുന്നു. അവർ ക്ഷത്രിയന്മാരോടൊപ്പം സഹായികളായി രാജ്യസേവനം നടത്തിയിരുന്നു. മേൽപ്പറഞ്ഞവർക്കെല്ലാം താഴെയായിരുന്നു പുലയരും ചെറുമക്കളും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്പൂതിരിക്കും ശൂദ്രന്മാർക്കും അടിമവേല ചെയ്തവർ. അന്യനാടുകളിൽ നിന്നും വന്ന നമ്പൂതിരിയും നായന്മാരുമെല്ലാം മലബാറിലെ യഥാർത്ഥ ഭൂവുടമകളായ ചെറുമക്കളെയും പുലയരെയും അവരുടെ സ്വന്തം ഭൂമിയിൽ അടിമകളാക്കി ജീവിച്ചിരുന്ന കണ്ണീരിൽ കുതിർന്ന നൂറ്റാണ്ടുകൾ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതുവരെ നാം കണ്ടിട്ടുള്ള വിവേചനത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ അനുഭവിച്ചറിഞ്ഞ വിഷയങ്ങൾ മാത്രമാണ്. ഒരു കുഞ്ഞു ജനിച്ച് അവന്റെ ജാതി ഏത് എന്ന് അവൻ തിരിച്ചറിയുന്ന നിമിഷം വരെയാണ് അവൻ മനുഷ്യനായി ജീവിക്കുന്നത്. തിരിച്ചു വീണ്ടും മനുഷ്യനാവാൻ സാധിക്കുന്നത് ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമാണ്. ഇനി തുടക്കത്തിൽ പറഞ്ഞ വിരുമാണ്ടി തേവരുടെ കഥയിലേക്ക് വരാം. അതിൽ പറഞ്ഞ M130 ഏതാണ്ട് 70,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും പുറത്തു കടന്ന ഡയറക്ട് ഡിസെൻഡന്റിന് മാത്രം കണ്ടിരുന്ന ഒന്നാണ്. അത് കണ്ടെത്തിയത് കാമറാജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ പിച്ചപ്പയും ഒരു ജനിതക പരീക്ഷണത്തിലൂടെ. ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്ന മ്യൂട്ടേഷൻ R1A, R2, HL, J2 എന്നിവയാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ മാത്രമേ നമ്മൾ ഉൾപ്പെടുന്നുള്ളൂ. ഇതിനർത്ഥം ആഫ്രിക്കയിൽ നിന്നും വന്നുപെട്ട നമ്മൾ എല്ലാവർക്കും ഒരുപാട് മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അന്ന് നമ്മുടെ പൂർവികർ ആഫ്രിക്കയിൽ നിന്നും പുറപ്പെടുമ്പോൾ ജാതി എന്താണ് എന്നോ മതം എന്താണ് എന്നോ അറിയാത്ത ഒരു ജനവിഭാഗം മാത്രമായിരുന്നു.
എന്നാൽ അവരുടെ പിൻഗാമികളായ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത്? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നിക്കാണുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ഉള്ളിലെ ജാതിചിന്ത മാത്രമായിരിക്കും. ഇതൊന്നും എന്റെ കണ്ടെത്തലുകളാണ്. കാലങ്ങൾക്ക് മുമ്പേ ആരൊക്കെയോ കണ്ടെത്തിയ വിഷയങ്ങൾ ശേഖരിച്ച് നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആക്കി എത്തിച്ചു എന്നത് മാത്രമാണ് ഞാൻ ചെയ്തത്. ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് മാത്രം, നാളെ ജാതി എന്ന കോളത്തിൽ നിങ്ങൾ ആ പേര് എഴുതുമ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഓർത്താൽ അത് അവരുടെ വിജയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.